എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയൊരു മട്ടൻ മസാല കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി 1 കിലോ മട്ടൻ വൃത്തിയാക്കി കഴുകി വെള്ളമൊക്കെ പോകാൻ വെച്ചിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് പൊടികളും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മട്ടൻ മസാല 2 ടീസ്പൂൺ ചേർക്കാം, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു, 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. മട്ടണിൽ തന്നെ വെള്ളം ഉണ്ടാവും എങ്കിലും 1/2 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി 5 വിസിൽ വരുന്നവരെ വേവിക്കാം, വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഗരം മസാല റെഡിയാക്കാം. 1 ടീസ്പൂൺ പെരിഞ്ചീരകം, കുരുമുളക് ഇവിടെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ വറക്കണ്ട. 1 കഷ്ണം പട്ട, തക്കോലം 4 ഗ്രാമ്പും കൂടെ ചേർത്തു. ഇതെല്ലാം കൂടെ നിറത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. 5 സ്റ്റീം കേട്ടു. സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞു. നമുക്ക് മട്ടൻ എന്തായെന്ന് നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്, അവിടെ ഇരിക്കട്ടെ. വേറൊരു കടായിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ്. 6-7 ചുമന്നുള്ളി കീറിയതൊന്ന് വഴറ്റിയെടുക്കാം. വഴന്നു വരുമ്പോൾ 2 ചെറിയ സവാള അരിഞ്ഞതും ചേർത്ത് അല്പം ഉപ്പ് കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. 6-7 വെളുത്തുള്ളി അരിഞ്ഞതും 2 കറിവേപ്പിലയും ചേർത്തു. എല്ലാം കൂടി ഒന്ന് വഴന്നു വരട്ടെ. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളകും കീറിയതും ചേർത്ത് വഴന്നു വരുമ്പോൾ 2 ചെറിയ തക്കാളി, നന്നായി പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. 1-5 മിനിറ്റ് മൂടി വെക്കാം. നന്നായി വഴന്നു വരട്ടെ. തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് വഴന്നു വന്നിട്ടുണ്ട്. ഈ കൂടെ ഇനി 1 പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് വഴറ്റി കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 2 ടീസ്പൂൺ മട്ടൻ മസാല. നമ്മൾ വറുത്ത് തെരുവരിപ്പായിട്ട് പൊടിച്ചെടുത്ത ഗരം മസാലയും ചേർത്തു. 1/2 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച മട്ടൻ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. കണ്ട, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇടയിലുള്ള പീസും നെയ്യും ഇതിലുണ്ട്. എല്ലാം കൂടെ വെന്ത് വരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. 2 കറിവേപ്പിലയും ചേർത്തു. ഒന്നുകൂടി ഒന്ന് മൂടി വെക്കാം. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് നിമേഷം കിട്ടുന്നതായിരിക്കും. മട്ടൻ ഒന്ന് തുറന്നു നോക്കാം. നല്ല സ്മെല് വരുന്നുണ്ട് മട്ടൻ കറിയുടെ. അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ മട്ടൻ മസാല കറി റെഡിയായി. ഈ കർക്കിടക മാസത്തിൽ മട്ടൻ കറി മട്ടൻ സൂപ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. സന്ധിവേദനയ്ക്കും കാൽവേദനയ്ക്കൊക്കെ വളരെ നല്ലതാണ്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഹസ്ബൻഡിൻ്റെ ഊണ് വിളമ്പാം. മട്ടൻ കറിക്ക് പുറമെ സാമ്പാറും ഇഞ്ചിത്തൈരും മാങ്ങാ ചമ്മന്തിയും പപ്പടവും മട്ടൻ കറിയും കൂടെ ചോറിലേക്ക് വിളമ്പി. ഇന്നത്തെ ഊണ് ഗംഭീരമാവും. അത് ചിരി കണ്ടാൽ അറിയാം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഊണ് ഗംഭീരമായെന്ന്? നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.